വയനാട് വന്നപ്പോ ഞങ്ങൾ ഇച്ചിരി പരിഷ്കാരികളായിരുന്നു, ആർക്കൊന്നും തോന്നരുത്. ഇത് ഞാൻ പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ, സിമ്പിൾ ഡ്രസ്സാണ്. എല്ലാരും അക്രമം അഴിച്ചോണ്ടിരിക്കുന്നു. അത് ഹറാമാ, അത് ഹറാമാ. ചായ കാച്ചുന്നുണ്ടെടി, എല്ലാവർക്കും കാച്ചിക്കോ, വീട്ടിലൊക്കെ പറയണ പോലെ എല്ലാവർക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ ഇക്കാന്റെ വീട്ടുകാരുമായിട്ട് പോയ ഒരു അടിപൊളി ട്രിപ്പിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഇക്കാന്റെ വീട്ടിൽ പോവാറില്ല, അവിടെ നിൽക്കാറില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാനും ഇക്കാന്റെ വീട്ടുകാരും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ കൊപ്പം സിൻഡിക്കേറ്റ് മോളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലെ കിയാര ബൊട്ടീക്, അവിടെ എനിക്കൊരു അടിപൊളി ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി പോയി. ആ ഡ്രസ്സ് നല്ല സൂപ്പറാണ്. ഞാൻ വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഏതാ എന്താണ് ഡ്രസ്സിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കൊരു ട്രൈപോഡ് വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ ഗൾഫാണി പോയി ട്രൈപോഡ് വാങ്ങിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു, ഏകദേശം മരവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം നിതയും ഇന്ന് രാത്രി എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിന്ന് ഇവിടെ എത്തിയപ്പോ തന്നെ ഏകദേശം മരുവ് കഴിഞ്ഞിട്ടോ, നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നാളെയാണ് നമ്മൾ ട്രിപ്പ് പോകേണ്ടത് വയനാട്ടിലേക്ക്. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബ്രദർ ലോസും അവരുടെ ഞങ്ങൾ നാല് മരുമക്കളും പിന്നെ കുഞ്ഞുമോളും ഉമ്മച്ചിയും ഉപ്പിയും കുട്ടികളും എല്ലാവരും ഉണ്ട്. ഇതിലില്ലാത്തത് ഒന്ന് നമ്മളേക്കാം, പിന്നെ ഈ കണ്ട നിതന്റെ ഹസ്ബൻഡ് ഷാജി, ഇവർ രണ്ടുപേരാണ് ഇല്ലാത്തത്. ബാക്കി നമ്മള് എല്ലാവരും കൂടി ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോണത്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ഡ്രസ്സൊക്കെ അവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് കൊടുത്തത്. എന്നാൽ കൂടി ഇനി നാളത്തേക്ക് പോകാനുള്ളത് ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കണം. ഒന്ന് ഓടിച്ചിട്ട് പെട്ടെന്നൊന്ന് പെട്ടി പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചത്, നാളത്തെ ട്രിപ്പിനുള്ള വയനാട് റിസോർട്ടിലാണ് നമ്മൾ പോകാൻ പോണത് കേട്ടോ. അപ്പൊ നമ്മുടെ ബ്ലൂ പെട്ടിയിൽ ഞാൻ എല്ലാം കൂടി പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തിരിക്കാണ് കേട്ടോ. കുട്ടികളുടെ രണ്ടുപേരുടെ ഡ്രസ്സൊക്കെ ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് സിപ്ലോക്ക് ബാഗിലാക്കിയിട്ടുണ്ട്. അത് അതിന്റെ ഡ്രസ്സുകളാണ്, ഇത് ഇസുവിന്റെ ഡ്രസ്സാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഒന്ന് സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് ഈ പാക്കറ്റിലാക്കിട്ട് കൊണ്ടുവന്നത് പെട്ടി കൊണ്ടുവന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ളത് നിസ്കാരൂപ്പയാണ് കേട്ടോ. പിന്നെ ഉണ്ട് ടർക്കികൾ എടുത്തിട്ടുണ്ട്. ടർക്കികളും നമുക്ക് അവിടുന്ന് ബാത്ത് ടവലൊക്കെ അവിടുന്ന് കിട്ടും, എന്നാൽ കൂടി നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ, സിമ്പിൾ ഡ്രസ്സാണ്. ഞാൻ സ്റ്റുഡിയോന്ന് ജസ്റ്റ് കുറച്ച് എനിക്ക് എല്ലാ ഡ്രസ്സുകളും ടൈറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് നന്നായിട്ട് തടി വെച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സുകളെല്ലാം എനിക്കൊരു ഇതൊക്കെ ടൈറ്റ് ആയിരിക്കണം. അപ്പം ഞാൻ നല്ല ലൂസ് എക്സൽസ് ഡബിൾ എക്സൽ സൈസിലൊക്കെ ഉള്ള പാൻറ്റും ഒരു കോട്ട് പോലത്തെ ഇത് നാളെ ടൂർ പോകുമ്പോൾ കാണാം കേട്ടോ, ട്രിപ്പ് പോകുമ്പോൾ കാണാം. വേറെ ഒരു ഇതും ഒരു ലൂസ് പലാസോതൊക്കെ സ്റ്റുഡിയോന്ന് എടുത്താണ് കേട്ടോ. നല്ല ലൂസായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. പിന്നെ ഇതും എൻ്റെ കയ്യിലുള്ള ഇപ്പം എനിക്ക് നല്ല പാകത്തിൽ നിൽക്കുന്ന ഒരു ഇങ്ങനെ കോട്ടും പലാസോയുള്ള ഡ്രസ്സാണെങ്കിൽ ഇരിക്കട്ടെ. എൻ്റെ ഇത് ആവശ്യം വരുമോ എന്നറിയില്ല. ഇത് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പാടാനുള്ള പാൻറ്റും ഒരു ജേഴ്സി. പിന്നെ ഇതുപോലെ സ്റ്റേ ചെയ്യാനുള്ള ട്രിപ്പൊക്കെ ആകുമ്പോൾ എപ്പോഴും കുറച്ച് എക്സ്ട്രാ ഡ്രസ്സ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്തൊക്കെയാണ് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ മഴയുള്ള ക്ലൈമറ്റിലൊക്കെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഡ്രസ്സുകൾ എക്സ്ട്രാ ആവശ്യം വരും. പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ നനഞ്ഞ ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ നല്ല സുഖമായിരിക്കും. ഇതിലെപ്പോഴും ഇങ്ങനത്തെ സിപ്പ് ലോക്കിലെ കവറുകൾ ഞാൻ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ട്രിപ്പൊക്കെ പോകുമ്പോൾ. പിന്നെ എല്ലാ ഡ്രസ്സുകളും അയൺ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത്, പിന്നെ കാരണം രാവിലെ പിന്നെ ഒന്നിനും ഒഴിവുണ്ടാവില്ലല്ലോ, എണീക്കുക ഡ്രസ്സ് ചെയ്യുക അതിന് മാത്രമേ ഒഴിവുണ്ടാവുള്ളൂ. എന്തൊരു ഒരു വിധം എല്ലാവരും ഒരു 10-12 മണിയായപ്പോൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നു, ബാക്കിയൊക്കെ ഇനി രാവിലെ. ഹെയർ ബണ്ടൊക്കെ കിട്ടിക്ക് ഓടി ഓടി വായോ, ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഒരുങ്ങി ഓടി നടക്കട്ടെ. തരം പുല്ല കുട്ടിയാ, ആ ഓക്കെ, എന്നാ ഓടിക്കോ. ഇവിടെ നേരം വൈകി വരുന്നുള്ള വിചാരിച്ച ഷോളൊന്ന് ആദ്യം വന്നിരിക്കുന്നു കേട്ടോ. ഒന്നും വീട്ടിൽ മീനി, ഞാൻ ചിലപ്പോൾ എനിക്കൊരു വൈറൽ മീനി മുകളിൽ നിന്ന് ലഗേജ് ആയിട്ട് വരുന്നുണ്ട്, വീഡിയോ വൈറലാകുമെന്ന് നോക്കട്ടെ.
നേരത്തെ ഒരുങ്ങാൻ പറഞ്ഞിട്ട് അവന്റെ ലാസ്റ്റ് കഴിഞ്ഞിങ്ങനെ കേട്ടോ. അതമ്മച്ച് എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അന്റെ പുതിയ ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മള് 10 മണിക്കാണ് കേസ് പോകുന്നത്. സോറി, ഓനും വണ്ടിക്ക് വെയിറ്റിംഗ് ചാർജ്. അപ്പൊ നവാസിന്റെ വക കൊടുക്കാം. അതും എന്റെ വക. ആ ഇപ്പൊ പ്രശ്നം ഉണ്ട്, നമ്മള് ബാഗിൽ നോക്കാം. ഇനി നമ്മള് ചെറിയ മോനും കൂടി വന്നാ ഒക്കെ സെറ്റ്. അതിനാണല്ലോ ഏറ്റവും പണി. അല്ലെങ്കിൽ ടൂർ പോകാൻ വലിയ താല്പര്യം. ഇപ്പൊ ഒന്ന് ഇടക്കിടക്കൊന്ന് ടൂർ പോകണമെന്ന്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. റിസോർട്ട് യാത്ര എല്ലാരും വെയിറ്റിംഗിലാണ്. ഞങ്ങൾ സെലിബ്രിറ്റി മോനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നിട്ടോ. ഓൻ എന്നും ഇങ്ങനെ തന്നെ. ആ ഞാൻ ചോള വെള്ളം ബന്ധപ്പെട്ട് സ്പെഷ്യൽ ആയിട്ടൊക്കെ വെള്ളം കലക്കി കൊണ്ടുപോകണ. ആ അത് അടുത്ത മാസം വരും. ഒന്ന് കാണണ്ടേ, ഒന്ന് കാണണ്ടേ. ഇത്രയും മനുഷ്യന്മാർ ഇവിടെ അതാ ചേക്കനോട് വെറുതെ കളിക്കാൻ കണ്ട. ഇപ്പൊ കയറിക്കോളൂ. ഒന്നെന്റെ സന്തോഷത്തിലാണോ ഇപ്പൊ റിസോർട്ടിൽ പോകുന്നതിന്റെ സന്തോഷത്തിലാണോ? അങ്ങനെ അടിച്ചു കളിക്കണ ദിവസമാണ് അല്ലേ? മ്യൂസിയം എങ്ങനെ പോണ്? എന്ത് ഡാറ്റ പോവാ? അത് എനിക്ക് വയനാട്ടിൽ പിടിക്കാനുള്ളതാണ് കൂടെ. ദമ്മിച്ചൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇത്രയും പെണ്ണുങ്ങൾ ഒരുങ്ങി എന്നിട്ട് ഇവരാണ് നാല് മണിക്കൂർ. നമ്മുടെ ഇക്കാന്റെ ഫാമിലി ഇതുവരെ പരിചയമില്ലാത്ത പുതിയ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് നിതയാണ് ഇക്കാന്റെ നേരെ താഴെയുള്ള അനിയൻ ഷാജഹാന്റെ വൈഫാണ് കേട്ടോ. അവർക്ക് ട്വിൻസ് ആണ്, മുല്ലയും റോസും. ഇത് ഷെഫീക്ക് രണ്ടാമത്തെ അനിയനാണ്. വൈഫ് നിഷ, അവരുടെ മോനാണ്. ഒരു മോനേ ഉള്ളൂ കേട്ടോ, അഹിയാൻ ഷാജിൽ. ഷിസത്തൻ നന്ന് വിളിക്കുക കേട്ടോ. പിന്നെ ഇത് ഇക്കാന്റെ മൂന്നാമത്തെ അനിയനാണ്, ഏറ്റവും ചെറിയ അനിയനാണ്. ഷാനവാസ്, വൈഫ് മിനിയാണ് കേട്ടോ. അവർക്കൊരു മോനാണ് മിസുട്ടൻ. അതുപോലെ ഇക്കാന്റെ ഒരേ ഒരു പെങ്ങളാണ്, കുഞ്ഞുമോളാണ് കേട്ടോ. മെഹർബാൻ എന്നാണ് അവളുടെ പേര്. അവള് ബി ഡി എസ് ചെയ്തോണ്ടിരിക്കുകയാണ് KMCT മുക്കത്ത്. പോകുമ്പോൾ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഫോട്ടോ. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നതാണ് നമ്മളെ മിസുട്ടൻ, നവാസിന്റെ മോനാണ് കേട്ടോ. അമ്മച്ചിക്ക് ഏകദേശം വലഞ്ഞ വട്ടാ. എല്ലാരും വിഷം വലഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ല കേൾക്കുന്നുണ്ട്. ഒന്ന് മിന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ താമരശ്ശേരി. താമരശ്ശേരിയാണ് മക്കളെ. പ്രോപ്പർ കിച്ചൺ ആണ് ഭക്ഷണം കഴിക്കണം. ചെന്ത് കയ്യെടുക്കാൻ വന്നിട്ട് കൂട്ട കൂടി ആദ്യത്തെ സെൽഫി മെയിനെ സെർച്ച് ചെയ്തോണ്ടിരിക്കാണ്. ഫ്രൈഡ് റൈസ് ആണോ? ഓഹോ, പിന്നെ എന്തോ വരുമ്പോക്കളൊക്കെ ഈ സ്വഭാവം കണ്ടാ മതി. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു.
എന്തല്ലേ ഉദ്ദേശം അല്ല കഴിഞ്ഞ ഇവിടുത്തെ പരിപാടി അല്ല പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോവാ എങ്ങനെയാണ് ഫുഡ് ഫുഡ് കഴിച്ചിട്ടെങ്ങനെ സന്തോഷേ വന്നില്ലേ നിന്റെ ടൂർ ഇവിടെ കഴിഞ്ഞോ പ്രോപ്പർ കിച്ചണിൽ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വരികയാണ് ഞങ്ങൾ ഇപ്പോഴാണ് ഒരു ഉന്മേഷം കിട്ടിയില്ലേ നിനക്ക് ഉന്മേഷം കിട്ടിയില്ലേ ഞങ്ങളൊരു ബനാന കഴിച്ചിട്ടുണ്ട് ഇത്രയും നേരം ഞങ്ങൾ എനർജി കിട്ടും ഫുഡ് കഴിച്ച് എല്ലാരും തിരിച്ച് വണ്ടി കയറുന്ന ബഹളമാണ് കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ കുട്ടിയാണേ വാപ്പൊന്നില്ല അത് നമ്മൾ പറയാൻ പോയോ അല്ല അപ്പുറത്ത് പഴം അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ലഗേജ് ഒക്കെ എടുക്കാം അല്ലേ അപ്പൊ നമ്മളെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ലഗേജ് ഒക്കെ വെച്ച് എല്ലാരും റൂമിൽ സെറ്റപ്പ് ആട്ടോ വേണ്ട എല്ലാം നമുക്കൊന്ന് പോയിട്ട് ശരിയാക്കാം പുറത്തിറങ്ങുമ്പോ ഞാൻ അകത്തറോ അകത്തറോ ഞാൻ പുറത്തിറങ്ങും ഞങ്ങള് ഡിസ്ട്രിക്ട് മാറി വയനാട് വന്നപ്പോ ഞങ്ങള് ഇച്ചിരി പരിഷ്കാരികളായിരുന്നു ആർക്കൊന്നും തോന്നരുത് ഞങ്ങള് ലഗേജ് ഒക്കെ വെച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും താഴത്തേക്ക് വരാട്ടോ അപ്പൊ അതുവരെ ഒരു ബ്രേക്ക് ഇതാണ് നമ്മളെ ക്യാബ് കറമന്റെ റിസപ്ഷൻ അപ്പൊ നമ്മള് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു പ്രൂഫ് ഒക്കെ കൊടുത്തു പിന്നെ നമ്മള് റൂമിലേക്ക് പോട്ടെ കേട്ടോ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കുടിച്ചോളൂ ആരെ ചോദിച്ചിട്ടുണ്ട് മലയോര വ്യൂ ഒക്കെ ഉണ്ട് ഉമ്മാക്ക് റൂമില് എത്ര ആണല്ലോ അതാലും പകുന്നില്ല ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ ഞങ്ങള് ലേഡീസിന്റെ റൂമാണിത് ഞങ്ങൾക്ക് നല്ല അടിപൊളി നല്ല മലനിരകളുടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ റൂമാണ് അടിപൊളി ഓക്കെ പിന്നെ നമ്മള് ഞങ്ങൾ വിചാരിച്ചു നമ്മള് ബോയ്സ് ഒക്കെ നല്ലൊരു കേവ് റൂം ഉണ്ട് അവിടെയാണ് ബോയ്സ് ഒക്കെ ഉള്ളത് ഞങ്ങള് ഗേൾസ് ഇപ്പുറത്താണ് തൊട്ടപ്പുറത്താണ് ഇപ്പിമ്മി റൂമില് കേട്ടോ അങ്ങനെ ഒരു വില്ലയും ഒരു കേവ് റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് താഴെ പോയിട്ട് ചായ കുടിക്കാം എന്നിട്ട് ബാക്കി വാട്ടസിന് കോച്ച് ചെയ്യണോ വാട്ടസിന് കോച്ച് ചെയ്യണോ അവൾ കൂട്ടിക്കൊണ്ടേ വമറുട്ടി വാ എന്താ അത് ചാവി എറിഞ്ഞിട്ട് ഓടിയതാട്ടോ
ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസ് ഒക്കെ എടുക്കാൻ, ഈ നവാസ് ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം തരല്ലോ, എന്റെ ഫുൾ റീല് ഞാൻ എടുത്തെടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസ് ഒക്കെ എടുത്ത് ചായ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. കപ്പിൾസ് വരുന്നുണ്ട് അവിടുന്ന്. ഫോട്ടോ അല്ല കേട്ടോ, വീഡിയോ ആണ്. സാറാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. വെയില് പറയുമ്പോ വായിച്ചു വെച്ചത്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോട്ടെ. ഇനിയും ഗേൾസ് ഉണ്ട്, ഗേൾസ് ഇനി വന്നിട്ടില്ല. ചായ കുടിക്കവാ. മമ്മി ഡാഡിയോ ഇവനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എല്ലാരും ശ്രദ്ധിച്ചോ, ഇവനിപ്പോ കൂടെ ഇറങ്ങി വരും. ഇമ്മയൊക്കെ വന്നിട്ടുണ്ട്. സർഫ് എക്സൽ ആണ് ഓടി ഓടി പോകുന്നത്. നിക്കം എനിക്ക് വീട്ടിൽ പോയുള്ള പണിയാണ്. ഇതൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫോട്ടോയിൽ. കുട്ടികൾ അവിടെ ഫുള്ള് കളിച്ചോണ്ടിരിക്കണം. അതിന്റെ ഇടയിലാണ് ആസിക്കൂട്ടെ എനിക്ക് ഫോട്ടോസ് ഒക്കെ എടുത്തത്. നിന്റെ പേര് കളിച്ചോ, മമ്മ വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരും നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണ തിരക്കിലാണ് കേട്ടോ. എന്റെ ഫോണിൽ ചാർജ് കഴിയാണ്, ചാർജ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ക്യാമറ ഫുള്ളായി, സോറി മെമ്മറി ഫുള്ളായി. ഞാൻ വേഗം പോയിട്ട് കുത്തിയേക്കട്ടെ. അടുത്തത് പൂൾക്ക് പോവാണ്. അടുത്തത് പൂളിലാണ് ഞങ്ങളെ അടുത്ത കളികൾ. ഡാൻസ് പാട്ട് ഓക്കെ. അപ്പൊ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് ആണ് കേട്ടോ, സ്വിമ്മിംഗ് പൂളിലാണ് ഞങ്ങള്. ഓ നല്ല തണുപ്പമ്മ, നല്ല തണുത്ത വെള്ളം. ഒരുവിധം കുറെ നേരം 8 മണി വരെ ഞങ്ങൾ പൂളിൽ കളിച്ചു കേട്ടോ. ഇനി ഞങ്ങള് ഡ്രസ്സൊക്കെ മാറ്റി ഡിന്നറിനൊക്കെ ഉള്ള സെറ്റപ്പ് ചെയ്യട്ടെ. ആരാ മട്ടുപ്പാവിൽ നിന്ന് ചായ കുടിക്കണോ? അയൽപ്പക്കത്തിൽ നിന്ന് ചായ കുടിക്കണോ? ആള് മട്ടുപ്പാവിൽ ഇരുന്നിട്ട് വിദൂരതയിൽ കണ്ടുന്നിട്ട് ചായ കുടിക്കണം. അമ്മ മോനെ അതാ അയലട്ടോ, അത് ഹറാമാ, അത് ഹറാമാ. പുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാരും ഡ്രസ്സൊക്കെ മാറ്റി സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കാണ്. എന്താ ഈ കാലത്ത് വലിഞ്ഞിരിക്കുന്നത്? ആയ കാച്ചുണ്ടി എല്ലാവർക്കും കാച്ചിക്കോ, വീട്ടിലൊക്കെ പറയണ പോലെ എല്ലാവരും കൊണ്ട് കാച്ചിക്കൂട്. ഞങ്ങൾ നല്ല ഡി ജെ ലൈറ്റിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചിക്കൻ ബാർബിക്ക് ചുടലാണ് നമ്മൾ അടുത്തൊരടി. നല്ല പാട്ടൊക്കെ വെച്ച് ബാർബിക്ക് ചുടലിരിക്കാണ്. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി താഴ്ത്തിക്ക് വന്നിക്കണ്. നല്ല ബാർബിക്കും ചപ്പാത്തി അടിക്കാമോ? പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഈ റീല് കാണാൻ എന്റെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ചെക്ക് ചെയ്ത്. ബാർബിക്ക് പൊറാട്ട കഴിക്കുകയാണ് എന്റെ ഡബിൾ കട്ടും. ഞങ്ങൾ ബാർബിക്ക് എടാ കള്ള, നീ പൊറാട്ട ബാർബിക്ക് കഴിക്കും, അമ്മനെ കൂട്ടത്. മമ്മ കെതച്ചു വന്നിട്ടടാ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോട്ടോ, ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ ഉറങ്ങാണ്. അതാ അവൾക്ക് അവസാനമായിട്ട് ആ ബാൽക്കണിയിലെ വ്യൂ ഒന്ന് കാണാം. ലേഡീസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇമ്മി ഇപ്പി അപ്പുറത്ത് തൊട്ടപ്പുറത്ത് റൂമിലുണ്ട് കേട്ടോ. പിന്നെ ഷെഫിയും നവാസും കുട്ടികളും അസും താഴത്തൊരു കേവ് റൂമില്ല അവിടെ ഉണ്ട്. അത് അവൾ പുറത്തേക്ക് പോയി മുതലാളി. അവളെ ഇനി ഇത് നല്ല തണുപ്പുണ്ടല്ലേടി പുറത്ത്. പട്ടാമ്പിലുണ്ട് അങ്ങനെ ബെഡുമ്മ മിനി ഉണ്ട്, മിസുട്ടൻ ഉണ്ട്, ഇസു
കുഞ്ഞുമോളും ഞാനും അമ്മയൊക്കെ നിഷിയും കുട്ടികളും നിധിയും കുട്ടികളും എന്നോട് താഴെ ബെഡിലുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ കേട്ടോ. ഇനി ബാക്കിയുള്ള അടിപൊളി വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. നമ്മളെ മിനിക്ക് നമ്മൾ അടിപൊളി ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തിരുന്നു, അത് എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ ആ വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെയും രണ്ടാമത്തെ ദിവസത്തെ നല്ല രസകരമായ വിശേഷങ്ങളും നല്ല മഴയത്ത് ഞങ്ങൾ റീലിലുള്ള ഡാൻസ് കളിച്ച വിശേഷങ്ങളും അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പിന്നെ നമ്മൾ ഈ വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ.